ത്രീ വീലർ മെക്കാനിക്കലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഓരോ വീഡിയോകളും നമ്മുടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഓരോ രീതിയിലും ഓരോ വീഡിയോകളും നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഫീൽഡിലോട്ട് ആദ്യമായിട്ട് ഇറങ്ങുന്നവർക്കാണെങ്കിലും അതുപോലെ തന്നെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി പോകാനുള്ളവർക്കും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോകളും ചെയ്തു പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം നേരത്തെ വാഷ് ചെയ്തൊക്കെ ഇടുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ തുരുമ്പുകളെല്ലാം കളഞ്ഞ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതങ്ങനെ അടിപ്പെയിൻ്റ് എല്ലാം നല്ല വൃത്തിയായിട്ട് അടിപ്പെയിൻ്റ് ഇത് പേരിൽ നിന്ന് കയറ്റി വെച്ച് കഴിഞ്ഞാൽ 4-5 വർഷത്തേക്കിന് പിന്നെ ഇത് അഴിക്കോ പിടിക്കോ ഒന്നും ചെയ്യത്തില്ല. മൊത്തം മണ്ടയ്ക്ക് വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എടുക്കത്തില്ല. അതുപോലെ തന്നെ അലമ്പില്ലാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ബെൽറ്റുകളെല്ലാം വെച്ച് കെട്ടി വൃത്തിയാക്കി എല്ലാം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ അടിയിലൊക്കെ എങ്ങനെ പെയിൻ്റ് അടിക്കാമെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ തുരുമ്പ് പിടിച്ചിടമെല്ലാം നമ്മൾ പ്രൈമർ കൊടുത്തിട്ട് അടിയിലെല്ലാം നല്ലതായിട്ട് പ്രൈമറെല്ലാം കൊടുത്ത് തുരുമ്പ് പിടിച്ചിടമെല്ലാം പ്രൈമർ കൊടുത്തിട്ട് നമ്മളിത് മൊത്തത്തിൽ പെയിൻ്റ് അടിയിലെല്ലാം പെയിൻറ്റ് തിരിച്ചും മറിച്ചും എല്ലാം പെയിൻ്റ് അടിച്ച് ഈ ബെൽറ്റുകളെല്ലാം വെക്കേണ്ടിടത്തെല്ലാം ബെൽറ്റുകളെല്ലാം വെച്ച് നമ്മൾ ഇതിൻ്റെ ബോഡിയുടെ ഹോളുകളും കാര്യങ്ങളും എല്ലാം ചെയ്ത് ബെൽറ്റ് എല്ലാം വെക്കേണ്ടിടത്തെല്ലാം വെക്കണം. അല്ല കിരികിര എന്നുള്ള സൗണ്ടുകളും വണ്ടിക്ക് ഭയങ്കര അലമ്പായിരിക്കും. പെട്ടുവണ്ടി ആണെങ്കിൽ അത്രയും കുഴപ്പമൊന്നുമില്ല, എല്ലാം സൗണ്ട് കൂടുതലാണ് അതിന്. അതുകൊണ്ട് പാസഞ്ചർ എന്ന് പറഞ്ഞ ഒരു സൗണ്ട് പോലും കേൾക്കില്ല. അപ്പോൾ നമ്മൾ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് വെക്കേണ്ടിടത്തെല്ലാം നല്ലതായിട്ട് ബെൽറ്റും വെച്ച് ഇതിപ്പോൾ 3-5 കൊല്ലം ചിലപ്പം 10 വർഷം കഴിഞ്ഞാലും ചിലർ അഴിക്കത്തില്ല. അപ്പം നമ്മളത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞെരുങ്ങുന്നിടമെല്ലാം നല്ലതായിട്ട് ബെൽറ്റ് വെച്ച് അടിയിലെല്ലാം നല്ലതായിട്ട് വൃത്തിയായിട്ട് പെയിൻ്റ് അടിച്ച് കയറ്റുക. നമ്മളിപ്പോൾ ഇത് കമത്തിയിട്ടൊക്കെ അടിച്ച് എല്ലായിടവും പെയിൻ്റ് അടിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. തുരുമ്പെടുക്കാത്ത പോലെ എല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു വണ്ടിയുടെ ഷേപ്പുകളും കാര്യങ്ങളും എല്ലാം പോയി കിടന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ എങ്ങനെ വൃത്തിയാക്കി ചെയ്യാവോ അതെല്ലാം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ്. പാച്ച് വർക്കെല്ലാം മൊത്തത്തിലെല്ലാം തീർന്നു. അപ്പം ഇനി മണ്ടയ്ക്ക് ബോഡിയെല്ലാം വെച്ച് മുറുക്കി കഴിഞ്ഞ് ഇനി മണ്ടയുടെ വെള്ളി ചെയ്യാനുണ്ട്. പീസുകളൊക്കെ അതിൻ്റെ ഒന്നിച്ചൊക്കെ ഉള്ള വീഡിയോകളൊക്കെ വരുന്നതാണ്. എന്നാലും ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വണ്ടി പണിക്ക് കൊണ്ടുപോകാനും എടുക്കാനും വേണ്ടിയാണ് നമ്മളിങ്ങനെ പറയുന്നത്. എല്ലാം വൃത്തിയാക്കിയിട്ട് നമ്മൾ അവിടെ എല്ലാം പെയിൻ്റ് എങ്ങും പെയിൻ്റ് വീഴാനെല്ലാം മൊത്തത്തിൽ നമ്മൾ പെയിൻ്റ് അടിച്ചാണ് കയറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ബോഡിയുടെ ഒന്ന് കാണിച്ചു. അപ്പോൾ ഇതാണ് ബോഡി. ബോഡിയെ നമ്മളിതിൻ്റെ അകമെല്ലാം അടിച്ച് പെയിൻ്റ് എല്ലാം അടിച്ച് കയറ്റിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിതെല്ലാം പെയിൻ്റ് എല്ലാം അടിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം വെച്ച് മുറുക്കുന്നതാണ് ഇനി. അപ്പോൾ അടുത്ത വീഡിയോ ഇതിൻ്റെ മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ആദ്യമേ കാണിച്ചായിരുന്നു പോയി കിടന്ന ഒരു വണ്ടിയായിരുന്നു. അപ്പോൾ അതെല്ലാം വൃത്തിയായിട്ട് അങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. Bye.